പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റുകളിൽ കേരളത്തിന്റെ അഭിമാന താരമായ സരോജിനി തോലാട്ട് ഇനി കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ സ്ഥിരം ജീവനക്കാരിയാകും. തളിപ്പറമ്പിൽ നടന്ന സാന്ത്വന സ്പർശം അദാലത്തിലാണ് സരോജിനിയുടെ ജോലി സ്ഥിരപ്പെടുത്തുന്ന കാര്യം മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചത്. പയ്യന്നൂർ തായ്നേരി സ്വദേശിയായ സരോജിനി തോലാട്ട് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റുകളിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ കേരളത്തിന്റെ സ്ഥിരം സാന്നിധ്യമാണ്. മാപ്പിളപ്പാട്ട് കലാകാരി കൂടിയാണിവർ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് സരോജിനി തോലാട്ട് ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്നതിനിടെയാണ് 2019 കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിൽ പാർട്ട് ടൈം വാർഡൻ കം ഇൻസ്ട്രക്ടർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിച്ചത്. തളിപ്പറമ്പിൽ നടന്ന സ്വാതന്ത്ര്യ സ്പർശം അദാലത്തിലാണ് സരോജിനിയുടെ ജോലി സ്ഥിരപ്പെടുത്തുമെന്ന കാര്യം മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചത്. താൽക്കാലികമായിട്ടാണ് എനിക്ക് ഹോസ്റ്റലിലെ വാർഡനായിട്ട് ജോലി കിട്ടിയത്. ഇന്നലെ തളിപ്പറമ്പിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യ പരിഹാര അദാലത്തിൽ ഞാൻ സ്പോർട്സ് വകുപ്പ് മന്ത്രിയെ കാണുകയും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ജയരാജൻ സാർ സ്പോർട്സ് ഹോസ്റ്റലിലെ കണ്ണൂർ ഡിവിഷനിലെ ഹോസ്റ്റലിലെ വാർഡനായി സ്ഥിരം നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പറയുകയും ചെയ്തു. ലോക്ക്ഡൌൺ തുടങ്ങിയത് മുതൽ ഡിസംബർ വരെയുള്ള വേതനം ലഭിച്ചില്ലെന്ന് സരോജിനി നൽകിയ പരാതി പരിഗണിച്ച് വേതനം മുഴുവൻ നൽകാനും മന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. അദാലത്തിൽ നിന്നും മടങ്ങുമ്പോൾ രാജ്യത്തിന് വേണ്ടി നേടിയ മെഡലിന്റെ സ്വർണ്ണത്തിളക്കമായിരുന്നു തോലാട്ട് സരോജിനിയുടെ മുഖത്ത്. 9 മാസത്തോളം ലോക്ക്ഡൌൺ ആയത് കാരണം 9 മാസത്തോളം നമുക്ക് ശമ്പളമൊന്നും കിട്ടിയില്ല. പ്രവാസി മലയാളികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് സരോജിനി പല മെഡലുകളും നേടിയെടുത്തത്. സർക്കാരിനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹവും ഒപ്പം ആദരവുമുണ്ടെന്ന് സരോജിനി തോലാട്ട് പറഞ്ഞു. ഇനിയും മത്സരരംഗത്തും ജീവിതത്തിലും ഒത്തിരി ദൂരം മുന്നോട്ടോടാനുള്ള ആത്മവിശ്വാസത്തിലാണ് പയ്യന്നൂരിന്റെ ഈ ഓട്ടക്കാരി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.